ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഫ്രോസൺ ബനാനയാണ്, ഞാനത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഫുൾ ക്രീം മിൽക്കാണ്, ഇത് മിൽക്ക് പൗഡറാണ്, ഇത് കണ്ടൻസ് മിൽക്കാണ്. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഫ്രോസൺ ബനാനയും മിൽക്കും മാത്രമേ യൂസ് ചെയ്തിട്ടും ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഫ്രോസൺ ബനാന ഫസ്റ്റ് മിക്സിയുടെ ജാറിലിടാം. അതിലേക്ക് കുറച്ച് പാലും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് മിൽക്ക് പൗഡറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഇട്ടിട്ടില്ല, നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇത് വെള്ളമായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഒരു സ്പൂണോളം കോൺഫ്ലർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൈദ. കോൺഫ്ലർ ഇല്ലെങ്കിൽ നിങ്ങൾ മൈദ യൂസ് ചെയ്താലും മതി. ഒരു സ്പൂൺ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ, കുറേ ഇടാൻ പാടില്ല. ഇതായിട്ടുണ്ട്, നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, ഈ ഒരു ഇതിലേക്ക് വരും. അപ്പോൾ ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിപ്പം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ഇത്തിരി കണ്ടൻസ് മിൽക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. കുറച്ചും കൂടെ ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ലാസ്റ്റ് റൗണ്ട് ആണ് കണ്ടൻസ് മിൽക്ക് ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നട്ട്സ് ഒക്കെ ചേർക്കാം കേട്ടോ. ഞാനൊന്നും ചേർക്കുന്നില്ല, ഞാൻ മാത്രം ആഡ് ചെയ്തിട്ട് നോക്കുകയാണ്. ഇതൊരു 6 മണിക്കൂർ ഫ്രീസ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് വേഗം എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കുക. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട്